ഹായ്, എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ താൽക്കാലികമായിട്ട് വന്നിരിക്കുന്ന ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് വിവിധ ജില്ലകളിലുള്ളവർക്ക് ഇതിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെല്ലാം പോസ്റ്റുകളാണ് താൽക്കാലികമായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് വഴി ഇന്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോലി ഒഴിവുകളാണ്, താൽക്കാലിക ജോലി ഒഴിവുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സിനിമാറ്റോഗ്രാഫറുടെ ഒഴിവ് വന്നിട്ടുണ്ട്. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 2025 ജൂൺ 2 വരെ കാലാവധിയിലുള്ള ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതി 2 ഡോക്യുമെന്ററി സിനിമാറ്റോഗ്രാഫർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് നിയമിക്കുന്നതിന് 19 രാവിലെ 10 കേരള വനഗവേഷണ സ്ഥാപനത്തിൽ തൃശൂർ PCയിലെ ഓഫീസിൽ ഇന്റർവ്യൂ നടത്തുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് KFRA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. ടെക്നിക്കൽ എക്സ്പേർട്ട് നിയമനമാണ്. തിരുവനന്തപുരം ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിൽ പ്രധാനമന്ത്രി കൃഷി സഞ്ചായി യോജന 2.0 നീർത്തട ഘടകം പദ്ധതി ഒഴിവുള്ള ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് തസ്തികയിൽ കരാടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ അയച്ചിട്ടുണ്ട്. അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഹൈഡ്രോളജിക്കൽ എഞ്ചിനീയറിംഗ്, സോയിൽ എഞ്ചിനീയറിംഗ്, അനിമൽ ഹസ്ബൻഡറി എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ബിരുദം അല്ലെങ്കിൽ ഉയർന്ന ബിരുദം, പ്രസ്തുത മേഖലയിലോ ഗവേഷണത്തിലോ ഉള്ള 5 വർഷം പരിചയം എന്നിവയാണ് യോഗ്യത. പ്രതിമാസ വേതനം 34,300 രൂപ, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് ഉൾപ്പെടെ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 2 ജൂലൈ 24 വൈകുന്നേരം 3 മണി. വിഷയങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊജക്ട് ഫെലോ ഒഴിവാണ്. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 2025 മാർച്ച് 31 വരെ കാലാവധിയിലുള്ള ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതിയിൽ 1 വർഷത്തെ കാലയളവിൽ ഒരു പ്രൊജക്ട് ഫെലോയെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്. ജൂലൈ 19 രാവിലെ 10 കേരള വനഗവേഷണ സ്ഥാപനത്തിൽ തൃശൂർ PCയിലെ ഓഫീസിൽ ഇന്റർവ്യൂ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിഷിൽ വാക്കിൻ ഇന്റർവ്യൂ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പാർട്ട് ടൈം കൺസൾട്ടൻറ്റ് പ്രൊജക്ട് അസോസിയേറ്റ് തസ്തികയിലേക്ക് 19 വാക്കിൻ്റെ നടത്തും. പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് നിയമിക്കുന്നത്. യോഗ്യത, പ്രവൃത്തി പരിചയം തുടങ്ങിയ വിശദവിവരങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റിൽ പോകാവുന്നതാണ്. പിന്നെ ഫിനാൻസ് മാനേജർ ഒഴിവാണ്. സംസ്ഥാന ഫോറസ്റ്റ് വികസന ഏജൻസിയിലേക്ക് SFDA ഫിനാൻസ് മാനേജർ തസ്തികയിൽ കരാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുവെന്ന് അപേക്ഷ അണിച്ചു. അപേക്ഷ ജൂലൈ 25 നൽകണം. വിശദങ്ങൾ ഫോൺ ഈയൊരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പറിലോ ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. പിന്നെ ആയുഷ് കേന്ദ്രത്തിൽ ഒഴിവാണ്. കോട്ടയം നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിൽ കോട്ടയം ജില്ലയിലെ വിവിധ ആയുഷ് സ്ഥാപനങ്ങളിൽ കരടിസ്ഥാനത്തിൽ യോഗ ഡെമോൺസ്ട്രേറ്റർ, യോഗ ഇൻസ്ട്രക്ടർ, ലാബ് ടെക്നീഷ്യൻ, മൾട്ടിപർപ്പസ് വർക്കർ കം ക്ലീനർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 20 വൈകിട്ട് 5 PM അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481 2991 എന്ന നമ്പറിൽ നമ്മൾ ബന്ധപ്പെടാൻ കഴിയുന്നത്. പിന്നെ ലാബ് ടെക്നീഷ്യൻസ് ഒഴിവ്. കോട്ടയം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പൈക സാമൂഹികാരോഗ്യ കേന്ദ്രം ലബോറട്ടറി ലാബ് ടെക്നീഷ്യൻ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ അയച്ചു. കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ BSc MLT അതുപോലെ DMLT യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 18 ഉച്ച കഴിഞ്ഞ് 2 PM പൈക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൽ വിളിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ഓവർസിയർ താൽക്കാലിക നിയമനമാണ്. ഓവർസിയർ സമഗ്ര ശിക്ഷാ കേരള ജില്ലാ ഓഫീസിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ ഓവർസിയർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. അംഗീകൃത സർവകലാശാല നിന്നുള്ള BTech BE ബിരുദം, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ 19 രാവിലെ 10 തൊടുപുഴയിലുള്ള സമഗ്ര ശിക്ഷാ കേരളം ഈ ജില്ലാ പ്രൊജക്ട് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. അതിൻ്റെ പ്രായപരിധി 40 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് തൊടുപുഴയിൽ ഒരു അവസരം. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ എൻട്രി ഹോം ഫോർ ഗേൾസ് സ്ഥാപനത്തിൽ ഹോം മാനേജർ, ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ, അതുപോലെ കെയർടേക്കർ എന്നീ വസ്തികളിലേക്ക് കരാടിസ്ഥാനത്തിൽ വനിതകളെ നിയമിക്കുന്നുണ്ട്. 3 വസ്തികളിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് താമസിച്ച് ജോലി ചെയ്യേണ്ടതാണ്. ഭക്ഷണവും താമസ സൗകര്യവും സൗജന്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ്, തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം. ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിളിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.